അപ്പോ നമുക്ക് നമ്മുടെ എന്താണ് ഗ്രാഫിക്സ് ഷീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റിന് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടൈറ്റിൽ ബ്ലോക്കിന്റെ ടൈറ്റിൽ ബ്ലോക്ക് നോക്കുക. ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് ഉള്ളത്. ഓക്കെ, യു ക്യാൻ സീ ദിസ്, ദിസ് ഇസ് ദ ടൈറ്റിൽ ബ്ലോക്ക്. സോ ടൈറ്റിൽ ബ്ലോക്കിന്റെ കുറച്ച് മുകളിലായിട്ട് ടൈറ്റിൽ ബ്ലോക്കിന്റെ കുറച്ച് മുകളിലായിട്ട് ഇവിടെ വരെയാണ് ടൈറ്റിൽ ബ്ലോക്ക് ഉള്ളത്. ടൈറ്റിൽ ബ്ലോക്കിന്റെ കുറച്ച് മുകളിലായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പുറത്തോട്ട് മടക്കുക. ഓക്കെ, ഇങ്ങനെ പുറത്തോട്ട് മടക്കുക, നമ്മള് വരച്ച പ്രതലത്തിൽ നിന്നും പുറത്തോട്ട് ഇങ്ങനെ മടക്കുക. ഇതിന് താഴെ മൊത്തത്തില് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തു. ഓക്കെ, ഇവിടം വരെ മൊത്തത്തിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെയ്തത്? നമ്മുടെ ടൈറ്റിൽ ബ്ലോക്കിന്റെ കുറച്ച് മുകളിൽ നിന്ന് എടുത്തിട്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഓക്കെ, ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മള് ഇപ്പൊ ഫോൾഡ് ചെയ്തത് എത്രത്തോളാണോ, ഓക്കെ ഇപ്പൊ ഫോൾഡ് ചെയ്തത് കണ്ടോ, ഇവിടം വരെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത്ര തന്നെ ഇനി ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാം. ഓക്കെ, അത്ര തന്നെ ഉള്ളിലോട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ പുറത്തോട്ടായിരുന്നു ഫോൾഡ് ചെയ്തിരുന്നത്. പുറത്തോട്ട് ഫോൾഡ് ചെയ്തതിന്റെ ശേഷം വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്, സെയിം അളവില്. ഓക്കെ, സെയിം അളവില് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇപ്പോ ഈ കാണുന്ന ഈ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനെ മൂന്ന് പാർട്ടാക്കാണ്, 1, 2 and 3. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ അറ്റം, ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ അറ്റം പുറത്തോട്ട് മടക്കുക. ഓക്കെ, മൂന്ന് ഭാഗമാക്കിയിട്ട് പുറത്തോട്ട് മടക്കുക. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പുറത്തോട്ട് മടക്കിയിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും നേരത്തെ ചെയ്ത പോലെ സെയിം അളവില് ഉള്ളോട്ട് മടക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ എന്താണ് ഗ്രാഫിക്സ് ഷീറ്റിനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ മൂന്ന് ഭാഗമാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മാർജിൻ കണ്ടോ നിങ്ങള്, ഈ മാർജിൻ പുറത്തോട്ട് ഇങ്ങനെ കാണുന്ന രീതിയിലാണോ. ഓക്കെ, അപ്പൊ നമ്മള് 3 ഭാഗമായിട്ട് എന്താണ് ഭാഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ മാർജിൻ, ഈ ലെഫ്റ്റ് സൈഡിനുള്ള മാർജിൻ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ മൂന്ന് ഭാഗമാക്കിയിട്ട് തിരിക്കാൻ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ഷീറ്റ് റോളിന്റെ, സോറി, ഗ്രാഫിക്സ് ഷീറ്റിന്റെ ഫോൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ.